1800 വോട്ടർമാരിൽ പകുതിയിലധികവും പേരും വോട്ട് ചെയ്യാനെത്തി. കേരളത്തിലുള്ളവർക്ക് പുറമെ ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും കുമാരപുരത്തെ മാലി കോൺസുലേറ്റിൽ വോട്ട് ചെയ്യാനെത്തി. സെപ്റ്റംബർ 7 നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടന്നത്. തങ്ങളുടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. After the result, we would know who will be the in charge for the next 5 years. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാലി പ്രവാസികൾക്ക് മതിയായ പരിഗണനയാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ് മാലി സർക്കാരിന്റെ പ്രവാസികളോടുള്ള സമീപനം. മീഡിയ വൺ, തിരുവനന്തപുരം.